ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഒരു വെജ് മഞ്ചൂരിയനാണ്. അപ്പോൾ വെജ് മഞ്ചൂരിയൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ പേരൊക്കെ എൻ്റെ അത്ര കനമൊന്നുമില്ല. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഞാൻ എങ്ങനെയാണ് മഞ്ചൂരിയൻ വെജ് ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള മഞ്ചൂരിയൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണിക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് വെജ് മഞ്ചൂരിയൻ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് അകത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു വിഭവമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറച്ചധികം വേണം. ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഇതുപോലെ വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണത്. ഗ്രേറ്റ് ചെയ്യായിരിക്കും നല്ലത്. അരിയാണെങ്കിൽ വളരെ കുന്നു കുന്നാന്ന് അരിഞ്ഞെടുക്കണം. എല്ലാ വെജിറ്റബിൾസും പിന്നെ കഷ്ണമാവാൻ പാടില്ല. പിന്നെ ഒരു വളരെ ചെറിയൊരു സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി എടുക്കുക. പിന്നെ വേണ്ടത് കോളിഫ്ലവർ, ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ബീൻസും അതേപോലെ വളരെ കുന്നു കുന്നാ അരിഞ്ഞ ബീൻസ്. പിന്നെ ക്യാബേജ് ആണത്, അത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ബീൻസ് കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ അര കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് മാത്രം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ കപ്പായാലും മതി. ഇതങ്ങനെ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ അളവ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പക്ഷേ ക്യാരറ്റ് ഈ അളവ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരറ്റിന് മധുരമുള്ള കാരണമാണ് ഞാനത് അങ്ങനെ പറയുന്നത്. ക്യാബേജ് അതുപോലെ നല്ല കുന്നു കുന്ന അരിഞ്ഞ ക്യാബേജ്, ഞാൻ ക്യാബേജാണ് കുറച്ച് അധികം എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഇതിൻ്റെ പച്ച കളറുള്ള പോർഷൻ, ആ ലീഫിൻ്റെ പോർഷനാണിത്. ചൈനീസ് ഐറ്റംസിലൊക്കെ നമ്മൾ പൊതുവെ സ്പ്രിംഗ് ഓണിയൻ ചേർക്കും. അത് നല്ലൊരു ഫ്ലേവറാണത്. ഇനി എങ്ങാനും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ആ വൈറ്റ് പോർഷനാണിത്, അതിൻ്റെ അടിയിലത്തെ ഉള്ളിയുള്ള ഭാഗമാണ് ഇത്. അത് അരിഞ്ഞത് കാണാം. അത് കാണിക്കുകയാണ്. ഇതാണ് സ്പ്രിംഗ് ഓണിയൻ. അതിൻ്റെ ആ ലീഫ് പോർഷൻ ഇവിടുന്ന് അരിഞ്ഞെടുത്തതാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലത്തെ ഭാഗം, പിന്നെ ഇവിടെ അടിയിലത്തെ ഭാഗം വൈറ്റ് പോർഷൻ ഉണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതിനധികം വിലയൊന്നുമില്ല. എല്ലാ ചൈനീസ് ഡിഷസിലും ഉപയോഗിക്കുന്നതാണ് ഈ സ്പ്രിംഗ് ഓണിയൻ. നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ല. പൊതുവേ ക്യാപ്സിക്കം ചൈനീസ് സാധനങ്ങളിലൊക്കെ നമ്മൾ ചേർക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ചൈനീസ് ഡിഷസിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ട് ബേക്കിംഗ് പൗഡർ വേണ്ട വെച്ചാൽ അവോയ്ഡ് ചെയ്യാം. കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കോൺഫ്ലോർ ചേർക്കാം. ഇതൊന്ന് ബൈൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഉരുട്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഞാൻ ചേർക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തു. അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിന് അനുസരിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ ചേർക്കുക. കൂടുതൽ വെജിറ്റബിൾസ്, ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ അളവ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇത്ര ചേർക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. അല്ലാതെ ഈ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ഒന്നും ടേസ്റ്റ് ഇതിൽ മുന്നിൽ വരരുത്. കാരണം അതൊരു റോ ടേസ്റ്റ് വരും. പിന്നെ ഉള്ളിലത്തെ മാവ് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച്, അതായത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാനൊരു പാകത്തിൽ വേണം. ഒന്ന് ബൈൻഡ് ചെയ്തിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ആ ഒരു പാകത്തിലുള്ള ഫ്ലോറാണ് കോൺഫ്ലവർ ആയാലും മൈദ ആയാലും നമ്മളിതിൽ ചേർക്കാൻ പാടുള്ളൂ. നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിൾസിൽ നിന്നുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് മാവ് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കിത് ഇപ്പോൾ ഉപ്പ് ചേർത്ത കാരണം കണ്ടില്ലേ, നന്നായി മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ചേർക്കണം. ഞാനിപ്പോൾ ചതച്ച് വെച്ച ഗ്രീൻ ചില്ലിയാണ്, അതാണ് ചേർക്കുന്നത്. ചതക്കി അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒരു മൂന്നാലിനിട്ടിട്ട് ഒന്ന് അരച്ചാൽ മതി. എരിവിനനുസരിച്ച് എന്നിട്ട് നമുക്ക് പേസ്റ്റ് ചേർക്കാം. ഒരു സ്പൂണ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർക്കുക. അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി അരിഞ്ഞതോ ചതച്ചതോ അങ്ങനെ ആയാലും മതി. നന്നായി മിക്സ് ചെയ്യാം ഇത്.
ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി നോക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ചേർത്ത അളവ് പറയാം, ഒരു 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്തു, 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്തു. അപ്പം 4+3 അങ്ങനെയാണ് ചേർത്ത്. അത് ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിന് അനുസരിച്ചാണ് ഇപ്പോൾ പിന്നെ ഇത് ചേർക്കേണ്ടത് പൊടി. അപ്പോൾ നിങ്ങൾ എത്ര വെജിറ്റബിൾ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി ചേർക്കുക. പൊടിയുടെ ടേസ്റ്റ് ഒരിക്കലും മീത വരരുത്, പിന്നെ കൂടുതലും ആവുകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ബോൾസ്, അത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഈ ഉപ്പ് ചേർത്തപ്പോൾ പച്ചക്കറിയിൽ നിന്ന് വന്ന ഇറങ്ങി വന്ന വെള്ളം മാത്രം മതിയായി ഇത് കുഴയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കരുത്. ഇനി വല്ലാതെ ഡ്രൈ ആയി നിങ്ങൾക്ക് തോന്നുക വെച്ചാൽ 1 സ്പൂണ് 2 സ്പൂണ് അങ്ങനെ ഒഴിച്ചിട്ട് ആണ് ഇത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇത് പിന്നെ ആകെ സോഗിയായി പിന്നെ ഒന്നും നമുക്ക് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ല. ഇനി നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ താഴത്തെ തട്ടിലാണ് ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് വെച്ചാൽ ഒരു 20-25 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ചാൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക, ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് ഡീപ്പ് ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുക്കുമ്പോൾ നമുക്കതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അത് എളുപ്പമാണ്, അതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. താഴെ വെച്ചാൽ ഒരു 20-25 മിനിറ്റ് വെച്ചു. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ബോൾസ് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ ബോൾസ് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണി എളുപ്പം കഴിയും. ഇപ്പോൾ ഞാനിവിടെ സോസ് ഉണ്ടാക്കിയിട്ടില്ല, ആദ്യം ബോൾസ് വറുത്ത് കോരുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബോൾസ് ഞാനൊരു 20 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമുക്കിത് വറുത്ത് കോരണം. ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാവൂ. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല, ഒരു പച്ചച്ചുവ വരും. അപ്പോൾ അതും ശ്രദ്ധിക്കണം, നന്നായി കുക്കാവണം. എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലേവറുള്ള എണ്ണകളൊന്നും യൂസ് ചെയ്യരുത്, റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പം ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഗാർലിക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഒരു 1 ടേബിൾ സ്പൂണ് മുതൽ 1.5 ടേബിൾ സ്പൂണ് വരെ ചേർക്കാം. ഇഞ്ചി വളരെ കുനുകുനാ അരിയണം, എല്ലാം വളരെ ചെറുതായിട്ട് അരിയാവും, അല്ലെങ്കിൽ അതിൻ്റെ അതൊക്കെ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത് ഒക്കെ ചേർക്കാം. ഒന്ന് ഇഞ്ചി കളറ് മാറാൻ പാടില്ല. ചൈനീസ് കുക്കിങ്ങിൽ ഒരിക്കലും, ഇതൊരു ഇൻഡോ ചൈനീസ് ഡിഷാണ്, അപ്പോൾ ഇതിലൊന്നും ഒരിക്കലും കളറ് മാറരുത്. അതിൻ്റെ ജസ്റ്റ് ആ ഫ്ലേവർ എണ്ണയിലേക്ക് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റണം. അപ്പം ഞാനിതിൽ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നമുക്ക് ഒരു ഇൻഡോ ചൈനീസ് ഡിഷ് ആവുക കാരണമാണ് ഈ മല്ലിയില ചേർക്കുന്നത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ്, കാരണം ഓൺ ചെയ്താൽ ചൂടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ബ്രൗൺ കളർ ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റാനേ പാടുള്ളൂ ഇഞ്ചിയും ഗാർലിക്കൊക്കെ. ഇനി നമുക്കിതിലേക്ക്, ഇപ്പം ഞാൻ തീ ഓൺ ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഷുഗർ ചേർക്കാം. ഇതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ചേർക്കുന്നത്. 1/2 ടീസ്പൂണ് അധികമൊന്നും ആവരുത്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചത് നന്നായി ചതയ്ക്കണം കേട്ടോ, ചേർക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈനീസ് ഫുഡിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണ് അജിനോമോട്ടോ ചേർക്കും. അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയും.
അത് പക്ഷേ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല, അതുകൊണ്ട് അത് ചേർക്കണം നിർബന്ധമല്ലേ. ഞാൻ ചേർക്കുന്നില്ല കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം. നിങ്ങൾക്ക് അങ്ങനെ ചൈനീസ് ഫ്ലേവർ കുറച്ചും കൂടി അത് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ചൈനീസ് സോൾട്ട് അജിനോമോട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഞാൻ ചേർക്കുന്നത്. സോയാ സോസ് അധികം ആവരുത്, അധികം ആയാൽ അതിനൊരു കളറും ഭയങ്കര ഡാർക്കാവും പിന്നെ ടേസ്റ്റിനും വ്യത്യാസം വരും. ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. സോയാ സോസ് ചേർക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അര കപ്പ് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ കലക്കിയതാണത്. കോൺഫ്ലോർ നിങ്ങൾക്ക് അറിയുണ്ടാവും, ചോളപ്പൊടിയാണ്. അത് പാക്കറ്റിൽ എല്ലാ കടകളിലും എളുപ്പം കിട്ടുന്ന ഒരു സാധനമാണത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും സാധാരണ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. അത് ചേർക്കുക. ഇത് ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കണം. സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി. ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പം ഇതാണ് കോൺഫ്ലോർ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ, ഇതാണ് കോൺഫ്ലോർ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്ന ഇതാണ്. ഇതിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, വളരെ വില കുറവാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ബോൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മഞ്ചൂരിയൻ ബോൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതേപോലെ സോയാ സോസിൽ നല്ല ഉപ്പുള്ളതാണ് സോയാ സോസ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇത് തിളച്ചിട്ടൊന്ന് തിക്കാവണത്. ഇപ്പോൾ ഇതാ ഇത് ഒന്നായിട്ട് തിളച്ച് തിക്കായി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം കൂടി സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നേകാൽ, ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഞാൻ ആദ്യം ചേർത്തായിരുന്നു സോയാ സോസ്, പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണും കൂടി, ഒന്നേകാൽ ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് സോയാ സോസിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർക്കാണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ കാണിക്കാം ബോട്ടിൽ, ഇത് ഗ്രീൻ ചില്ലി സോസാണ്. അപ്പോൾ ഇത് ചേർക്കുക. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. റെഡ് ചില്ലി സോസ് ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല ചേർക്കണം എന്ന്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം. പക്ഷേ ഗ്രീൻ ചില്ലി സോസ് എന്തായാലും ചേർക്കണം. ഇതാണ് റെഡ് ചില്ലി സോസ്. പിന്നെ വേണ്ടത് ഒരു ഒന്നര സ്പൂൺ വിനീഗറാണ്. വിനീഗറിൻ്റെ അളവ് കൂടരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പുളി കൂടിപ്പോവും. അപ്പോൾ ഒന്നര ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അപ്പോൾ ഒന്നര ടീസ്പൂൺ വിനീഗറും ചേർത്തു. സോസൊക്കെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. ഒരു അര മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച മഞ്ചൂരിയൻ ബോൾസ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഇത് നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിക്കാം. ഇപ്പം ഞാനൊരു സെമി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പോൾ ഇത് വയ്ക്കുന്നത്, കാരണം ഞാൻ അതിൽ നൂഡിൽസ് ഇട്ടിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, നമുക്ക് റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ബോൾസ് ഇതിലേക്കിട്ടു. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്ലേവർ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ അടിയിലത്തെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഓണിയൻ്റെ ഭാഗം, അത് കുറച്ച് ചേർക്കാം. എൻ്റെ കയ്യിൽ അത് അധികം ഇല്ല, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ ലീഫ് ഭാഗമുണ്ട്, അത് കുറച്ച് അധികം ചേർക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ആ ലീഫ് ചേർക്കാം, അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു
അരമിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഞ്ചൂരിയൻ റെഡിയായി. നമുക്ക് വേറൊരു റെസിപ്പിയും വീണ്ടും കാണാം. താങ്ക് യു.